നമസ്കാരം, ഞാൻ ഡോക്ടർ നിമിഷ നിപ്പുൺ. അപ്പൊ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സ്കിൻ കെയർ ക്രീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും എല്ലാവരും ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നല്ലൊരു ആയുർവേദിക് സ്കിൻ കെയർ ക്രീമിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കോട്ടക്കൽ ആയുർവേദശാലയുടെ പാറ്റൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള വിഭ സ്കിൻ കെയർ ക്രീമിനെ കുറിച്ചാണ്. ആദ്യം തന്നെ പറയാം, ഇതൊരു പ്രോഡക്റ്റ് പ്രൊമോഷൻ വീഡിയോ അല്ല. ഇത് ഞാൻ എൻ്റെ പേഷ്യൻസിന് കൊടുത്തിട്ട് അവരുടെ റിവ്യൂവും അതുപോലെ ഞാൻ സ്വയം യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടും വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ക്രീമിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വിഭ സീരീസ് എന്ന് പറയുന്നത് കോട്ടക്കലിൻ്റെ ഒരു റേഞ്ച് ഓഫ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. കോസ്മെറ്റിക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹെയർ കെയർ ക്രീം ഉണ്ട് അതിൽ, വിഭ ഹെയർ കെയർ ക്രീം, അതുപോലെ വിഭ സ്കിൻ കെയർ ക്രീം ഉണ്ട്, അതുപോലെ വിഭ സോപ്പ് ഉണ്ട്. അപ്പൊ ഈ ഒരു മൂന്ന് പ്രോഡക്റ്റുമാണ് ഈ ഒരു സീരീസിൽ കോട്ടക്കലിന്റെ പാറ്റന്റ് ആയിട്ടുള്ളത്. ഇത് കോട്ടക്കലിന്റെ പാറ്റന്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാർമസിയിലും മാത്രമാണ് ഇത് അവൈലബിൾ ആവുക. അതുപോലെ ഇത് ഇപ്പോൾ ആമസോണില് ആയുർക്കാട്ടിൽ അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റ്സിലും അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതില് ആരിവേപ്പ്, പേരാല്, അരയാല്, അത്തി, കറ്റാർവാഴ, മഞ്ഞൾ, മഞ്ചട്ടി, മഞ്ചിഷ്ട, അതുപോലെ വെളിച്ചെണ്ണ, കേരതൈലം. കേരതൈലം ബേസാക്കി എടുത്തിട്ടാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ബേസാക്കി എടുത്തിട്ട് ക്രീമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ വിഭ സ്കിൻ കെയർ ക്രീം എന്ന് പറയുന്നത്. ഇതിൽ ക്രീം ബേസ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ, അതുപോലെ കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പാരബെൻസ്, ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് 3 ഇയർ ആണ്, 3 വർഷമാണ് അതിന്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ പൂപ്പലൊന്നും വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പാരബെൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ മൈൽഡ് ആയിട്ടുള്ള പാരബെൻസ് ആണ്, ഇതുകൊണ്ട് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും ഒരു സൈഡ് എഫക്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതിൽ. ഇതുകൊണ്ട് അപ്പൊ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ വർണ്യമാണ്. വർണ്ണിം എന്ന് പറഞ്ഞാൽ വർണ്ണത്തെ പ്രസാദിപ്പിക്കുന്നത് എന്നാണ്, നമ്മളുടെ കോംപ്ലക്ഷനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത് എന്നാണ്. അതുപോലെ നമ്മളുടെ സ്കിന്നിന്റെ ടോൺ ഒന്ന് ഈവൻ ആക്കാൻ, നമുക്ക് ഇപ്പൊ വളരെയധികം സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു ഈവൻ ലുക്ക് നമുക്ക് തരാൻ അത് സഹായിക്കും. അതുപോലെ പിമ്പിൾസിന്, സ്പോട്ട് മാർക്ക്, ഡാർക്ക് സ്പോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ അത് കുറയ്ക്കുവാനും ഈ ഒരു ക്രീം സഹായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, ഈ ഒരു ക്രീം ഒരു ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു പ്രിക്കോഷനോട് കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ഡ്രൈ അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ, നോർമൽ സ്കിൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സ്കിൻ കെയർ ക്രീം വളരെ നല്ല ഒരു ക്രീമാണ്, അല്ലെങ്കിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മേക്കപ്പ് ഇടുന്ന പോലെ, മേക്കപ്പ് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഫിനിഷിംഗ് പോലെ, ഒരു മോയ്സ്ചറൈസർ പോലെ അപ്ലൈ ചെയ്യുന്നത് പോലെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം അല്ല വിഭ സ്കിൻ കെയർ ക്രീം. അത് നമ്മളൊരു ട്രീറ്റ്മെന്റ് പോലെ അല്ലെങ്കിൽ ഒരു മെഡിസിൻ പോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പലരും ഇതൊരു നൈറ്റ് ക്രീം എന്ന കൺസിഡറേഷനിലാണ് യൂസ് ചെയ്യുന്നത്. നൈറ്റ് മൊത്തം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമും അല്ല വിഭ സ്കിൻ കെയർ ക്രീം. ഇത് വെളിച്ചെണ്ണ ബേസ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നൈറ്റില് ഈ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആളുകൾ നൈറ്റ് മൊത്തം യൂസ് ചെയ്യുന്നതൊന്നും വളരെ നല്ലതല്ല. മീൻസ് അവരുടെ ഓയിലിനെസ് കൂടുകയും അവർക്ക് സ്വാഭാവികമായിട്ടും ഓയിലിനെസ് കൂടുമ്പോൾ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം, ഒരു ചെയ്ത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒന്നോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കത് കഴുകി കളയണം. ടീനേജ് മുതലുള്ള എല്ലാ പ്രായക്കാരിലും, അതായത് ടീനേജ് തൊട്ടിട്ട് അങ്ങോട്ട്, മീൻസ് മെയിൽസിലും ഫീമെയിൽസിലും, അതായത് പുരുഷന്മാരും സ്ത്രീകൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് വിഭ സ്കിൻ കെയർ ക്രീം. ഇതിനെ നമ്മളൊരു മേക്കപ്പ് ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമല്ല. അതുപോലെ പുറത്തേക്ക് പോകുന്ന സമയത്ത് യൂസ് ചെയ്തിട്ട് പോകാൻ സ്യൂട്ടബിൾ അല്ല ഈ ഒരു ക്രീം. നമ്മൾ ഒരു മെഡിസിൻ ആയിട്ട് തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇത് ഇതിന്റെ കൺസിസ്റ്റൻസിയും ഈ കളറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ക്രീമി കളറാണ്. ഏകദേശം ഇങ്ങനെയുള്ള ഒരു, കണ്ടോ,
ഇങ്ങനെയൊരു കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. വളരെ തിക്കുമല്ല എന്നാൽ അത്ര ലൂസുമല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിലുള്ളത്. എന്നാൽ നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മളെ സ്കിൻ സ്മൂത്ത്നെസ് ഒക്കെ കൊടുക്കും. അത് നമ്മൾ കയ്യിന് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെവിയിൽ, കഴുത്തിൽ, കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീമാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുകയാണെങ്കിൽ അത്ര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഉള്ള പോലത്തെ ഒരു ചെറിയ സ്മെല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കരമായ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ പെർഫ്യൂംഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ഇതിനില്ല. യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതുപോലെ മുഖം നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോവാണെങ്കിൽ അത് കഴുകി കളഞ്ഞിട്ട് വേണം പോവാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് തന്നെ റിസൾട്ട് കിട്ടുകയുള്ളൂ. പുറത്തേക്ക് പോകുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ബേസ് ആയതുകൊണ്ട് തന്നെ മുഖത്ത് ഇങ്ങനെ എണ്ണ കിനിയാനും ഒരു കുറച്ച് സ്വെറ്റിംഗ് അധികമായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു മേക്കപ്പ് ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം അല്ല. അത് ഞാൻ ആദ്യമേ പറയാം. പിന്നെ വേറൊരു കാര്യം, പലരും തെറ്റായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നൈറ്റ് ത്രൂ ഔട്ട് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം അല്ല. നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ മുഖം വാഷ് ചെയ്തിട്ടാണ് കിടക്കേണ്ടത്. ഒരു കാര്യവും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല നൈറ്റ് കിടക്കുന്ന ആ സമയത്ത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളെ മുഖം ഫ്രീ ആയിട്ടിരിക്കാനാണ് കൂടുതൽ നല്ലത്. എന്നാൽ ആ സർക്കുലേഷൻ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കുകയും ആ പോൾസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവുകയും, അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മൾ രാത്രി മുഴുവൻ ഇത് അപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പൊ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കിന്നുള്ള ആൾക്കാർക്കാണ് കുറച്ചും കൂടി ഈ ഒരു ക്രീം എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ 25 ഗ്രാമിൻ്റെ ഒരു ബോക്സ് ആയിട്ട്, ഇങ്ങനെ ഒരു ബോക്സ് പാക്കേജ് ആയിട്ടാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് നല്ല ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജാണ്. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിലൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ ഈസിയാണ്. അപ്പം അതിൻ്റെ ട്യൂബ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ട്യൂബാണ്, അത് സീൽഡ് ആയിരിക്കും. അതിങ്ങനെ സീൽഡ് ആയിരിക്കും ഇത്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് 3 വർഷമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് കൺട്രി പോകുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു പോകണം, അവിടെ കിട്ടില്ല ചില സമയത്ത്. ചിലപ്പോൾ ഓൺലൈനായിട്ട് മീൻസ് ഓൺലൈൻ ഓർഡർ ചെയ്താലും കിട്ടാറില്ല എന്നൊക്കെ പലരും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവർക്കൊക്കെ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് വിബ സ്കിൻ കെയർ ക്രീം. ഇതൊരു സ്കിൻ കെയർ മെഡിസിൻ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വിബ സ്കിൻ കെയർ ക്രീമിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്, ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ മോശം അഭിപ്രായം അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അധികം പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും ആരും പറഞ്ഞത് കേട്ടിട്ടില്ല. നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഐ ഡി ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.